ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഫോസിൽ വാച്ചിൻ്റെ ഒരു കിടിലൻ ഓഫറിനെ പറ്റി സംസാരിക്കാനായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ഫോസിൽ എന്ന ഇന്റർനാഷണൽ വാച്ച് ബ്രാൻഡ് അവരുടെ സ്മാർട്ട് വാച്ച് സീരീസിലെ ജനറേഷൻ 5 അഥവാ ജെൻ 5 എന്ന് പറഞ്ഞ സീരീസ് 2019 ലോഞ്ച് ചെയ്തത്. 2020 ജനറേഷൻ 6 അഥവാ ജെൻ 6 ലോഞ്ച് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ പാൻഡമിക് ഒക്കെ കാരണം ജെൻ 6 2020 ലോഞ്ച് ചെയ്തില്ല. പകരം 2021 കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് ലോഞ്ച് ചെയ്തത്. അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ജനറേഷൻ 6 വാച്ചിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തൊരു മേലത്തെ ലിങ്കിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ 2019 ഇറങ്ങിയ ജനറേഷൻ 5 സ്മാർട്ട് വാച്ച് ആണ് അറൌണ്ട് 2 ഇയേഴ്സ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. 2020 ഞാൻ ജെൻ 5 സ്മാർട്ട് വാച്ച് മേടിച്ചത്. അതാണ് ഇപ്പോൾ കൈ കിടക്കുന്നതും. അപ്പോൾ അന്ന് മേടിച്ചപ്പോഴേക്കും അറൌണ്ട് 23,000 റുപ്പീസ് ആയിരുന്നു. ലേറ്റസ്റ്റ് മോഡൽ ജനറേഷൻ 6 സ്മാർട്ട് വാച്ച് 23,995 ആണ് പ്രൈസ് വരുന്നത്. ലെതർ സ്ട്രാപ്പ് ഉള്ളതിന് ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന മോഡലിന് 24,995 ആണ് വരുന്നത്. അത് 24,000 റുപ്പീസ് വരും. ഇപ്പോൾ ജനറേഷൻ 6 ലോഞ്ച് ആയത് കാരണം ഫോസിൽ അതിൻ്റെ ജനറേഷൻ 5 സീരീസ് സ്മാർട്ട് വാച്ചിൻ്റെ പ്രൈസ് കുറച്ചിട്ടുണ്ട്. ജനറേഷൻ 5 സീരീസ് സ്മാർട്ട് വാച്ചിന് 14,995 ആണ് ഇപ്പോൾ പ്രൈസ്. ക്രെഡിറ്റ് കാർഡ്സിന് 1,500 വരെ ഓഫ് ഉണ്ട്. നമുക്ക് ഈ 14,995 പ്രൈസുള്ള ഈ ജനറേഷൻ 5 സ്മാർട്ട് വാച്ച് നമുക്ക് 1,500 ഓഫ് കൂടെ കഴിയുമ്പോഴേക്കും 13,495 റുപ്പീസിന് കിട്ടും. ഈ ജനറേഷൻ 5 സ്മാർട്ട് വാച്ചും ജനറേഷൻ 6 സ്മാർട്ട് വാച്ചും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. 2019 ഇറങ്ങിയ ജനറേഷൻ 5 സ്മാർട്ട് വാച്ചിന് വെയർ 3,100 എന്ന പ്രോസസ്സറാണ്. 2021 ഇറങ്ങിയ ജനറേഷൻ 6 സ്മാർട്ട് വാച്ചിന് വെയർ 4,100 എന്നുള്ള ലേറ്റസ്റ്റ് പ്രോസസ്സറാണ് വന്നിരിക്കുന്നത്. അതുപോലെ വേറെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ജനറേഷൻ 5 സ്മാർട്ട് വാച്ചിന് വേറോ 3 അപ്ഗ്രേഡ് ഇല്ല. ജനറേഷൻ 6 സ്മാർട്ട് വാച്ചിന് 2022 ആകുമ്പോഴേക്കും വേറോ 3 അപ്ഗ്രേഡ് ഉണ്ട്. പിന്നെ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ജനറേഷൻ 6 വരുന്നത്. കോൺഫിഗറേഷൻ ഒക്കെ സെയിം ആണ്. 8 GB റാം ഉണ്ട്, 1 GB സ്റ്റോറേജ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. സെൻസേഴ്സും സെയിം തന്നെയാണ്. ജനറേഷൻ 6 നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു SPO2 മോണിറ്ററിംഗ് സെൻസറും കൂടെ വരുന്നുണ്ട്. ചെറിയ ഡിഫറൻസേ ഉള്ളൂ. കുറച്ചുകൂടെ ബെറ്റർ ബാറ്ററി വന്നിട്ടുണ്ട്. ഈ പറഞ്ഞപോലെ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ട്രാക്കിങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഈ വേറെ 3 അപ്ഗ്രേഡ് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ലേറ്റസ്റ്റ് പ്രോസസ്സറും വരുന്നുണ്ട്. നമുക്കിപ്പം വേറോസിൻ്റെ അപ്ഗ്രേഡ് കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ആ കൂടി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ജനറേഷൻ 5 ജനറേഷൻ 6 ബാറ്ററിയുടെ കാര്യത്തിൽ 1 ഡേ നിൽക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം ഇത്രയും സെൻസേഴ്സും കാര്യങ്ങളും വരുന്നതാണ്, നല്ലൊരു AMOLED ഡിസ്പ്ലേ വരുന്നതാണ്. സോ അത് 1 ഡേ നിൽക്കാൻ ചാൻസ് ഉള്ളൂ. ബാറ്ററി ബാക്കപ്പ് നമ്മൾ ഫോൺ ഡെയിലി ചാർജ് ചെയ്യുന്ന പോലെ വാച്ചും ഡെയിലി ചാർജ് ചെയ്താൽ മാത്രം മതി. വേറൊരുത്തിലോടൊന്ന് വാച്ച് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ വാച്ചിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ വേണ്ടാത്ത ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ iOS അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും ഈ വാച്ച് കോമ്പാറ്റബിൾ ആണ്. ജനറേഷൻ 5 ജനറേഷൻ 6 തമ്മിൽ ബ്ലൂടൂത്ത് വെർഷൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. ബ്ലൂടൂത്ത് 5.0 ആണ് ജനറേഷൻ 6 സ്മാർട്ട് വാച്ചിൽ വരുന്നത്. സോ കുറച്ചുകൂടെ ബെറ്റർ കണക്ടിവിറ്റി ആയിരിക്കും ജനറേഷൻ 6 സ്മാർട്ട് വാച്ചിൽ. സെൻസേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആംബിയൻ ലൈറ്റ് സെൻസർ ഉണ്ട്, ആക്സിലറോമീറ്റർ ഉണ്ട്, വോൾട്ടിമീറ്റർ ഉണ്ട്, ഗൈറോസ്കോപ്പ് ഉണ്ട്, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്, NFC ഉണ്ട്, അതുപോലെ തന്നെ GPS ഉണ്ട്. ജനറേഷൻ 6 സ്മാർട്ട് വാച്ച് 2 സൈസിൽ അവൈലബിൾ ആണ്. 44 mm അതുപോലെ തന്നെ 42 mm. ജനറേഷൻ 5 സ്മാർട്ട് വാച്ച് 42 mm മാത്രമാണ് അവൈലബിൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അണ്ടർ ദെൻ ബൈ.